സഹാബിമാർ കാന അഹദുഹും യർഫഉ മിത്രഖത ഫയസ്മഉൽ അദാൻ. കല്ലോ ഇരുമ്പോ എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ, അതാണ് മിത്രഖ, പൊട്ടുന്ന സാധനം. അത് സഹാബിമാർ ചിലപ്പോ ഇങ്ങനെ പൊക്കി, ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കൂലേ, അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും വാങ്ക് തുടങ്ങുന്നത്. അല്ലാഹു അക്ബർ, ലാ ബാറകല്ലാഹു ഫീ ഷൈഇൻ സമിഅ സാഹിബുഹു അദാന അല്ലാഹ്, ലാ ബാറകല്ലാഹു ഫീ തർഖത്തിൻ സമിഅ സാഹിബുഹ അദാന അല്ലാഹ്. അള്ളാഹുവിന്റെ വിളി കേട്ടില്ലേ, ആ വിളി കേട്ടാൽ പിന്നെ ഒരു കൊട്ട് കൊട്ടാൻ അവിടെ സമയമല്ല, ആ കൊട്ടിൽ പിന്നെ ബറക്കത്തില്ല, അള്ളാഹു എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ വാങ്ക് കൊടുക്കുമ്പോ? നിങ്ങളുടെ മുതലാളി, നിങ്ങൾ ജോലി ചെയ്യുന്ന ആള്, അല്ലെ മുത്തല്ലിമീങ്ങളെ, നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ മുദരിസായ ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണ്. ഏത് പാതിരാക്കി വിളിച്ചാലും അള്ളാഹു എന്റെ ഉസ്താദാണ് വിളിക്കണത്, നമ്മൾ ബഹുമാനത്തിൽ എടുക്കും. എടുക്കണ്ടേ? എടുക്കണം, എടുക്കൂലേ? ഞാൻ ഇപ്പൊ കിടന്നുറങ്ങാന്ന് പറഞ്ഞോട്ടെ ഉസ്താദ് വിചാരിച്ചോട്ടെ, അങ്ങനെ ചെയ്യുമോ നമ്മൾ? ഇല്ല, അള്ളാഹിന്റെ ഉസ്താദ് എന്തെങ്കിലും എന്തായിരിക്കും വിഷയം എന്ന് അറിയില്ല. അല്ലെ നമ്മൾ എം എൽ എ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ്. നമുക്ക് ജോലി തന്ന ഒരാൾ, ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, നമ്മളെ എംപ്ലോയർ, നമ്മുടെ മുതലാളി വിളിക്കുകയാണ്, നാട്ടിലാണ് വലിയ കല്യാണത്തിന്റെ അടിയിലാണ്, എന്നാലും ഫോൺ എടുത്ത് ഓടും. ഈ ഒച്ചപ്പാടൊന്നും മുപ്പര് കേൾക്കണ്ട, എനിക്ക് ശരിക്കൊന്ന് കേൾക്കണം മുപ്പര് എന്താ പറയുന്നത്. അപ്പൊ ഫോണും പിടിച്ച ഒരൊറ്റ ഓട്ടാണ് ആൾക്കാരടിയിൽ നിന്ന്, ശബ്ദം വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ, എന്താ വിഷയം, എന്താ വിഷയം? ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്. ഖാലിക്കിന്റെ വിളിക്ക് നമ്മൾ ഇതിന്റെ ആയിരത്തിലൊന്ന് വില കൊടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹിന്റെ അടിമ എന്നൊക്കെ പറയാ? നമ്മളങ്ങനെ വില കൊടുത്തിട്ടില്ലല്ലോ. ആ ആയിക്കോട്ടെ, പള്ളി അങ്ങനെ കുറെ കൊടുക്കും, കുറെ മൂല്യന്മാർ കൊടുക്കണ്ട, അങ്ങനെ വാങ്ക്, അങ്ങനെ എന്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട്, അതങ്ങനെ കഴിഞ്ഞു നിന്നോളും, അത്ര തന്നെ. നമ്മൾ ഇത് റബ്ബിന്റെ വിളിയാണെന്ന് നമ്മുടെ കൽബിലേക്ക് കയറിയിട്ടുണ്ടോ മുഅ്മിനെ? ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതിന് ആദ്യം, അതിലേറ്റവും ആദ്യത്തെ മുആത്തബ് എന്റെ നഫ്സാണ്, അത് കഴിഞ്ഞിട്ടേ നിങ്ങളുള്ളൂ. നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിനെ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹിന്റെ ഇബാദി, എന്റെ അടിമകളെ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഓടുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം പോലും അങ്ങനെയാണോ? അള്ളാഹു തആല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു സയ്യിദിന്റെ, ഒരു മാസ്റ്ററുടെ മുമ്പിൽ ഒരു സ്ലേവ്, ഒരു അടിമ നിസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല, അതുവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ജലാലിയത്ത് കൊണ്ട്, ജബറൂത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അളമത്ത് കൊണ്ട് നിങ്ങളിലേക്ക്, മുഖ്ബിലുൻ ബിവജ്ഹിഹി, ഒരു അബ്ദ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് നിങ്ങളുടെ വജ്ഹിൽ നിന്ന് അല്ലാഹു തിരിക്കുന്നത് നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് മുഖം തിരിക്കുമ്പോഴേ അല്ലാഹു മുഖം തിരിക്കുന്നുള്ളൂ എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നിസ്കാരത്തിൽ ഇമാം ഇച്ചിരി തഹിയാത്ത് നീട്ടി ഓതിയാൽ നമ്മുടെ മനസ്സിൽ വിഷമം തോന്നാൻ പാടണ്ടാ?